12 കോറോം രക്തസാക്ഷി ദിനം. ജന്മിത്വത്തിന് എതിരെ ഒരു നാടിന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥയും ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുമാണ് ഓരോ ഏപ്രിൽ 12. ഞാനിപ്പോൾ ഉള്ളത് കോറോം രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലാണ്, രക്തസാക്ഷി സ്തൂപത്തിന് മുന്നിൽ. ഇവിടെ നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെയും ജന്മിവർഗത്തിനുമെതിരെയുമുള്ള ഒരു നാടിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഇരമ്പിൽ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കോറോം പോലുള്ള ഗ്രാമങ്ങളുടെ അധികാരം കൈമാറിയത് ജന്മി മാടമ്പിമാരുടെ കൈകളിലേക്കാണ്. ജന്മികൾ സാധാരണ ജനങ്ങളെയും കർഷകരെയും അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അന്നമാണെന്ന് തിരിച്ചറിഞ്ഞ കോറത്തെ ധീരസഖാക്കളായ ബി പൊക്കൻ, മടതര ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, മാരങ്കാവിൽ കുഞ്ഞമ്പു, കാനപ്രവൻ അബ്ദുൽ ഖാദർ, കാനപ്പള്ളി അമ്പു, നടുവളപ്പിൽ കോരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കാൻ ജന്മികൾക്കെതിരെ പോരാടി. 1948 ഈ മഹത്തായ പോരാട്ടം വിജയം കണ്ടത് ഇവരുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. തുടർന്ന് ജന്മിത്ത ഭരണം അവസാനിച്ചു. കോറോം എന്ന കോറമംഗല ഗ്രാമം സ്വതന്ത്രമായി. ഓരോ ഏപ്രിൽ 12 ധീര രക്തസാക്ഷികളുടെ സ്മരണയും ഈ നാടിന് ജീവിക്കാനുള്ള പ്രചോദനവും പ്രതീക്ഷയുമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് കോറോം.